നമസ്കാരം. ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് തനിക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ അസ്തമിച്ചു. ഉമ്മൻചാണ്ടി കൂടി കൈയൊഴിഞ്ഞതോടെ ഹൈക്കമാൻഡ് വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കുകയായിരുന്നു. AICC നിരീക്ഷകരുടെ മുന്നിൽ MLA ചെന്നിത്തലയുടെ പേര് പറഞ്ഞുവെങ്കിലും യുവ MLA നല്ലൊരു ശതമാനം ഗ്രൂപ്പിനതീതമായി പാർട്ടിയിൽ നേതൃത്വ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. AICC നേതാക്കൾ അഭിപ്രായമാരഞ്ഞ മുതിർന്ന നേതാക്കളും ഇതിനനുകൂലമായി പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല മോശം പ്രകടനമല്ല കാഴ്ചവെച്ചതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. സതീശനെ പ്രതിപക്ഷ നേതാവും കെ സുധാകരനെ KPCC പ്രസിഡന്റും PT തോമസിനെ UDF കൺവീനറും ആക്കണമെന്ന പാക്കേജും ഇതിനിടെ AICC മുന്നിൽ വന്നു. ഇത് അംഗീകരിക്കുമെന്ന നില വന്നതോടെ ഉമ്മൻചാണ്ടി ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ പ്രചരിച്ചു. ഇത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന പ്രതീതിയും സൃഷ്ടിച്ചു. ഇതോടെയാണ് താൻ ആർക്കു വേണ്ടിയും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. ഇതോടെ സതീശനെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സതീശനു വേണ്ടി പച്ചക്കൊടി കാട്ടി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി സർക്കാരിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ സർക്കാർ പല പദ്ധതികളും പാതിവഴിയിൽ ഉപേക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, EMCC മറയ്ക്കാനുള്ള ആഴക്കടൽ കൊള്ള, സ്പ്രിങ്ക്ലർ ഇടപാട്, പമ്പമണൽക്കടത്ത്, ഇ-മൊബിലിറ്റി തട്ടിപ്പ്, ബെബിക്യു ആപ്പ്, കെഫോൺ പദ്ധതി, ഡിസ്റ്റിലറി ബ്രൂവറി അഴിമതി, ട്രാൻസ്ക്രിപ്റ്റ് അഴിമതി, മസാല ബോണ്ട്, ബന്ധുനിയമനങ്ങൾ, KT ജലീലിന്റെ ബന്ധുനിയമനവും മാർക്കുദാനവും, നിയമസഭയിലെ ദൂർത്തുകളും അഴിമതികളും, ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടുകൾ വരെ പുറത്തു കൊണ്ടുവന്നിട്ടും ഇതൊന്നും വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിനും ചെന്നിത്തലയുടെ നേതൃത്വത്തിനുമായില്ല. സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയ പോരാട്ടം പാർട്ടിയെയും ചെന്നിത്തലയെയും രക്ഷിച്ചില്ല. പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനോ പാർട്ടിയെ സമരമുഖത്തിറക്കാനോ കഴിയാതെ പോയതും തിരിച്ചടിയായി. പിണറായിയെ PR വഴി ശക്തനായ ഭരണാധികാരിയായി അവതരിപ്പിച്ച വേളയിൽ തന്നെ വളരെ ആസൂത്രിതമായി ചെന്നിത്തലയെ പൊതുയിടങ്ങളിൽ ട്രോളി പരിഹസിക്കാൻ CPM തന്ത്രം മെനഞ്ഞിരുന്നു. ഇത് വിജയിച്ചു. കോൺഗ്രസ് പരാജയത്തിൽ നിരാശരായ അണികളും നേതാക്കളും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും വരെ നേതൃമാറ്റം എന്ന ആവശ്യം ഉയർത്തിയതോടെ ഹൈക്കമാൻഡും ചെന്നിത്തലയുടെ വഴിയടച്ചു. AICC നിരീക്ഷകരുടെ മുന്നിൽ MLA ചെന്നിത്തലയുടെ പേര് പറഞ്ഞുവെങ്കിലും യുവ MLA നല്ലൊരു ശതമാനം ഗ്രൂപ്പിനതീതമായി പാർട്ടിയിൽ നേതൃത്വമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. AICC നേതാക്കൾ അഭിപ്രായമാരാഞ്ഞ മുതിർന്ന നേതാക്കളും ഇതിനനുകൂലമായി പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല മോശം പ്രകടനമല്ല കാഴ്ചവെച്ചതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.